അങ്ങനെ വറുത്ത് വെച്ച ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹായ് എല്ലാവർക്കും, അന്വസ് കുക്ക് ആൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈ. നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചേക്കുന്നത് 2 കിലോ ചിക്കനാണ്. നല്ല ഭംഗിയായിട്ട് വൃത്തിയായി കഴുകി വെച്ചേക്കുന്ന മീഡിയം സൈസിൽ കട്ട് ചെയ്തേക്കുന്ന 2 കിലോ ചിക്കനാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈയുടെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാവേ. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസസ് നമ്മളിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ ഈ ഓരോ പീസും ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് 2 സൈഡും ഇങ്ങനെ നന്നായിട്ട് കുത്തിക്കൊടുക്കണം. 2 സൈഡും ഓരോ ചിക്കൻ്റെയും 2 സൈഡും ഇങ്ങനെ എടുത്ത് ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് കുത്തിക്കൊടുക്കണം. ഇനി ഫോർക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പിച്ചാത്തി ഉണ്ടെങ്കിൽ അത് മതി. നൈഫ് ഉപയോഗിച്ചാണെങ്കിലും നമുക്കിങ്ങനെ ഈസി ആയിട്ട് 2 സൈഡും കുത്തിക്കൊടുക്കാം. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്ന ഫുള്ള് ചിക്കനും ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടു. രണ്ടാമത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടു. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഒന്നര ടേബിൾ സ്പൂൺ ഇത് നിറച്ചിട്ടേക്കാണ്, 1/2 ടേബിൾ സ്പൂണാണ് ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ടു. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇട്ടു. കുഞ്ഞ് ടീസ്പൂണ് ഉപ്പിട്ടു. 1 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലി ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നീട് ഞാനൊരു ചെറിയ നാരങ്ങയായിരുന്നു, 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. വലിയ നാരങ്ങ നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ നാരങ്ങ മതി. നാരങ്ങ ചെറുതായതുകൊണ്ട് നാരങ്ങ നീരൊഴിച്ചു. ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബാറ്റർ മിക്സ് ചെയ്യണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഈ അരപ്പ് നമുക്ക് മിക്സ് ചെയ്തേക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് എല്ലാം ഒരു നല്ല രീതിയിൽ അതൊന്ന് മിക്സായി കിട്ടത്തുള്ളൂ. കൈകൊണ്ടത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇട്ടേക്കുന്ന ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കണം. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പിടണം. ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഇപ്പം നമ്മൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ശർക്കര ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ, ഒത്തിരി ഒന്നും ഇടണ്ട. ഒരു നുള്ളുപ്പ് കണ്ട് അതും കൂടി ഇട്ടു. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തു. അങ്ങനെ ബാറ്റർ ഒത്തിരി കുഴഞ്ഞ് അങ്ങനെ പോകരുത്. കുറച്ചൊരു ശർക്കര വെള്ളം കൂടി ഒഴിക്കാം. ഒത്തിരി കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കണ്ടേ, ഇതേ രീതിയിൽ നമ്മൾ ചിക്കനെ പുരട്ടാനുള്ള അരിപ്പ് റെഡിയാക്കി.
ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ അരപ്പ് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് അരപ്പ് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഓരോ ചിക്കനിലും രണ്ട് സൈഡും നമ്മൾ കുത്തിയൊക്കെ വെച്ചിരുന്നതാണ് ഫോർക്ക് ഉപയോഗിച്ച്. അപ്പോൾ ഇങ്ങനെ ഓരോ ചിക്കൻ പീസിലും നമ്മൾ എടുത്തെടുത്ത് നന്നായിട്ട് ഓരോ ചിക്കൻ പീസിലും ഈ മസാല ഇങ്ങനെ പുരട്ടി കൊടുക്കണം. ഒരു ചിക്കൻ പീസ് പോലും വിട്ടു പോകാതെ രണ്ട് സൈഡിലും മസാല ഭംഗിയാക്കി ഇതുപോലെ നമുക്ക് പുരട്ടി പുരട്ടി എടുക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ അരപ്പ് ഫുള്ളായിട്ട് 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്, അതിൽ ഫുള്ളായിട്ട് എല്ലാം പുരട്ടി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ എടുക്കുന്നത് അനുസരിച്ച് വേണം മുളക് പൊടി ഒക്കെ സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞേക്കുന്ന അളവുകൾ ഞാൻ 2 കിലോ ചിക്കന് എടുത്തേക്കുന്നതാണ്. നിങ്ങൾ ചിക്കൻ എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ അളവുകളിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ഈ ചിക്കൻ നമുക്ക് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ടാണ്. ഞാൻ സാധാരണ അലുമിനിയം ഫോയിൽ വെച്ചാണ് സാധാരണ കവർ ചെയ്യാറ്. വേറെ എന്തെങ്കിലും അടപ്പ് വെച്ചാണെങ്കിലും നമുക്ക് കവർ ചെയ്യാം. നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് സാധാരണ ഞാൻ കവർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ കവർ ചെയ്ത് നമുക്കൊരു 3-4 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ആ സമയം കൊണ്ടേ ഉള്ളൂ നമ്മൾ പുരട്ടിയ മസാലകളെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഒരു ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ ചിക്കനിൽ ഈ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. വറക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഇത് ഫുള്ള് വറക്കുന്നില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസമാണെങ്കിൽ നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഡബകളിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ആവശ്യാനുസരണം നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വറുക്കാൻ ആവശ്യമായ എണ്ണ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ മസാലയെല്ലാം പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് നമുക്ക് എണ്ണയിലേക്കിടാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയട്ടെ. ഇനി നമുക്ക് ഈ ചിക്കനിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞ് കാണും. നമ്മളത് ഓരോ ചിക്കനും നമുക്ക് എടുത്ത് മറിച്ച് ഇടണം. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് മുരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ചിക്കനും ഓരോന്നോരോന്നായിട്ട് എടുത്ത് തിരിച്ചിടാം. ഞാനിത് ഇന്നലെ ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്നെടുത്ത് വറക്കാം. ഞാൻ ഓവർ നൈറ്റ് വെച്ചിട്ടാണ് ഇന്ന് വറക്കാനിട്ടത്. അങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ടു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കോരിയെടുത്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോകുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വറുത്ത് വെച്ച ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിന്ന് ഇന്നലെ നമ്മൾ കാണിച്ചതിൽ നിന്ന് കുറച്ചെടുത്തേ വറുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾ എൻ്റെ ചാനൽ അന്വേഷ് കുക്ക് ആൻഡ് വ്ളോഗ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.